हलो फ्रेंड्स एवर्कुम पीएससी विन्नर स्वागत नाम टॉपिकुमान वन अब स्क्रीन का स्क्रू थ्रेडिने मशीन ड्रॉइंग ईर भाग स्क्रू थ्रेड पोर्शन अब कई तवण के डब्ल्यू एक्साम ई स्क्रू थ्रेड चौदह अब सिंपल श्रद्धि श्रमित नमुक मैक्सीम मार्क ईर भाग चोदी कहना स्कोर साधी अब नमुक क्वस्टनसल्ले कम आदि क्वस्टन ए स्क्रू थ्रेड इज फोमड ऑन ए सिलिंड्रिकल सर्फस बै कटिंग ऑप्शन ए स्क्वय ग्रू ऑप्शन बी हेलिकल ग्रू ऑप्शन सी वि ग्रू ऑप्शन डी नण ऑफ दिस् और स्क्रू थ्रेड सिलिंड्रिकल सर्फस फोम एना चोदी अब नमक आंसर नोक ऑप्शन बी हेलिकल ग्रू आर वीडियो श्रद्धि इत स्क्रू थ्रेडिंग एनिमेशन वीडियो आ सेक्शनल वीडियो का अब और सिलिंड्रिकल सर्फस नमें हेलिकल ग्रूव कटान अवड़े प्रोड्यूस मनसा और स्क्रू थ्रेड प्रोड्यूस मनसा कूड़ा इंटे रूपू नमुक मनसा अर स्क्रू थ्रेड फोम एग्जे सिलिंड्रिकल सर्फस हेलिकल ग्रूव कटान अब मनसा वे नाम लेयल सिलिंड्रिकल रोड होल्ड वाई इमेजि अब नाम कॉन्स्टेंट स्पीड नाम रोटेटी आ रोटेटीपन ते नाम सिंगि पॉइंट कटिंग टूल अल्प वन मुटी को आ रोटेट आक्सी पैरल आ टूल मूव अब स्वाभाविक अवड़े वो और हेलिकल ग्रूव फोम निणा पटू ओके अगर अवड़े और स्क्रू थ्रेड फोम अगर फोम थ्रेड रोडि ना स्क्रूएं विदारण थ्रेड रोड नमक पटोर हॉल्ले इंसर्ट्को जोइनिंग साधी अगर अगर साधी आ हॉल नट्टन विदे अदोपे मशीन पार्टि उ नमक स्क्रू रोड इच्छे अवड़े साधी एंगेज साधा दि स्क्रूस आर् यूस्ड फॉर जोइनिंग टू पार्ट्स टेम्पररी अदान इंपॉर्टेंट पॉइंट अब स्क्रू यूस वेट पार्ट्स तमिल താൽക്കാലികം അല്ലേ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ജോയിന്റിനെ നമ്മൾ ടെമ്പററി ജോയിന്റ് അല്ലെങ്കിൽ ഡിറ്റാച്ചബിൾ ജോയിന്റ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ ടെമ്പററി ജോയിന്റ് എക്സാമ്പിൾ ആണ് സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ പെർമനന്റ് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു ആ വെൽഡഡ് റിവറ്റഡ് ഒക്കെ എന്താണ് പെർമനന്റ് ജോയിന്റിന് എക്സാമ്പിൾ ആണ് കൂടാതെ ത്രെഡ്സ് എവിടെയാ കട്ട് ചെയ്യാറ് സാധാരണ നമ്മൾ ലേത്ത് മെഷീനിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യാറ് എന്നാൽ ചെറിയ ടൈപ്പ് ത്രെഡ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡൈയും ടേപ്പും ഉപയോഗിച്ചാണ് കട്ട് ചെയ്യാറുള്ളത് ഡൈ എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് ആയിട്ട് നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കട്ടിംഗ് ടൂളാണ് ഡൈ എന്ന് പറയുന്നത് അപ്പോൾ ടേപ്പ് എന്ന് പറയുന്നതോ ഇൻസൈഡ് ആയിട്ട് അല്ലേ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കട്ടിംഗ് ടൂളാണ് മറന്നു പോകരുത് ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോയിന്റൊക്കെ എന്ത് ചെയ്യാം ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ദിസ് ഈസ് ദി ബോട്ടം സർഫസ് ജോയിനിങ് ദി സൈഡ് ഓഫ് ടു അഡ്ജസൻറ്റ് ത്രെഡ്സ് ഓപ്ഷൻ എ ക്രസ്റ്റ് ഓപ്ഷൻ ബി റൂട്ട് ഓപ്ഷൻ സി പിച്ച് ഓപ്ഷൻ ഡി ലീഡ് എന്താ ക്വസ്റ്റ്യൻ ഒരു ത്രെഡിൻ്റെ അല്ലേ ഒരു അഡ്ജസൻറ്റ് ത്രെഡിൻ്റെ ബോട്ടം സർഫസ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി റൂട്ടാണ് എന്താ റൂട്ട് ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ റൂട്ട് അപ്പോൾ റൂട്ടും ക്രസ്റ്റും നമുക്ക് ഈ ഒരു ഫിഗറിലൂടെ തന്നെ എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ ശ്രമിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ് ധാരാളം തവണ ചോദിച്ചതുമാണ് അതായത് ഒരു സ്ക്രൂ ത്രെഡിൻ്റെ സർഫസ് അല്ലേ ഈ ഭാഗത്തെ നമ്മൾ സർഫസ് എന്ന് പറയാം ആ സർഫസ് ജോയിൻ ചെയ്യുന്ന ബോട്ടം പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റൂട്ട് എന്ന് പറയുന്നത് എന്നാൽ സർഫസ് ജോയിൻ ചെയ്യുന്ന ടോപ്പ് പോർഷൻ അല്ലേ ആ ടോപ്പ് പോർഷൻ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ബോട്ടം പോർഷൻ ആണെങ്കിൽ റൂട്ടാണ് ടോപ്പ് പോർഷൻ ആണെങ്കിൽ ക്രസ്റ്റ് ആണ് മറന്നു പോകരുത് ഈ ഒരു സർഫസിനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് വിളിക്കുക അത് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം അപ്പോൾ ഈ ഫ്ലാങ്കുകൾ കൂടിച്ചേരുന്ന ഇന്നർ പോർഷൻ അല്ലേ അല്ലെങ്കിൽ ബോട്ടം പോർഷനാണ് നമ്മൾ റൂട്ട് എന്ന് വിളിക്കുന്നത് എന്നാൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞാലോ ഈ സർഫസ് വന്ന് ജോയിൻ ചെയ്യുന്ന ഔട്ടർ മോസ്റ്റ് പോർഷൻ അല്ലേ ഔട്ടർ മോസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ ടോപ്പ് പോർഷൻ അതിനാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കാറുള്ളത് അപ്പോൾ റൂട്ടും ക്രസ്റ്റും മനസ്സിലാക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി അതായത് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് എ ത്രെഡാണ് ഓക്കെ അപ്പോൾ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ത്രെഡ് എന്ന് ചോദിച്ചാൽ ആരാണ് ക്രസ്റ്റ് ആണ് അങ്ങനെയെങ്കിൽ റൂട്ട് എന്താണ് ഇന്നർ മോസ്റ്റ് പോർഷനാണ് അപ്പോൾ ഇന്നർ മോസ്റ്റ് പോർഷനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് പോർഷനെ ക്രസ്റ്റ് എന്നും വിളിക്കുന്നു ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ദി ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ഓൺ വൺ ത്രെഡ് ടു എ കറസ്പോണ്ടിംഗ് പോയിന്റ് ഓൺ ദി നെക്സ്റ്റ് ത്രെഡ് ഇസ് കോൾഡ് ഓപ്ഷൻ എ ലീഡ് ഓപ്ഷൻ ബി പിച്ച് ഓപ്ഷൻ സി ഡെപ്ത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റ്യൻ ഒരു ത്രെഡിൻ്റെ അല്ലേ ഒരു പോയിന്റിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി പിച്ചാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ധാരാളം തവണ
പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ നമുക്ക് ആ പിച്ച് എന്താണെന്ന് ആദ്യം അങ്ങ് മനസ്സിൽ ഉറപ്പിച്ച് വെക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഫിഗറൊന്ന് ശ്രദ്ധിക്കുക, ഇവിടെ വളരെ കൃത്യമായി പിച്ച് എന്താണ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ, ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഒരു കറസ്പോണ്ടിങ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റോ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റോ ഏതാണെങ്കിലും നമുക്ക് എടുക്കാം. നമ്മൾ എടുക്കുന്ന ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിരിക്കും. ആ തൊട്ടടുത്തുള്ള രണ്ട് പോയിന്റുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കുന്നത്. മറന്നു പോകരുത്, എന്താണ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മെഷേർഡ് പാരലൽ ടു ദി ആക്സിസ് ബിറ്റ്വീൻ എ പോയിന്റ് ഓൺ വൺ ത്രെഡ് ഫോം ആൻഡ് എ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദി അഡ്ജസ്റ്റന്റ് ത്രെഡ്. ആ രീതിയിൽ നമുക്ക് പിച്ച് പറയാൻ സാധിക്കും. കൂടാതെ ക്രസ്റ്റ് ടു ക്രസ്റ്റ് അല്ലെ, അല്ലെങ്കിൽ റൂട്ട് ടു റൂട്ട്, അതിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, പിച്ച് എന്ന് വിളിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി പിച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് മെഷേർഡ് പാരലൽ ടു ദി ആക്സിസ് ബിറ്റ്വീൻ എ പോയിന്റ് ഓൺ വൺ ത്രെഡ് ഫ്രോം ആൻഡ് എ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദി അഡ്ജസ്റ്റന്റ് ത്രെഡ്. അപ്പോൾ ക്രസ്റ്റ് ടു ക്രസ്റ്റും റൂട്ട് ടു റൂട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്, പിച്ച് തന്നെയാണ്. ഇനി അത് നമുക്ക് ഡെപ്തും കൂടി മനസ്സിലാക്കാം. എന്താണ് ഡെപ്ത്? ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് മെഷർ ചെയ്യുന്ന ക്രസ്റ്റിൻ്റെയും റൂട്ടിൻ്റെയും ഇടയിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെപ്ത് എന്ന് പറയുന്നത്. മറന്നു വരുതാണ് ഡെപ്ത് കേട്ടോ. അപ്പം എന്താണ് ഡെപ്ത്? ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് എന്ത് ചെയ്യുക, ക്രസ്റ്റിൻ്റെയും റൂട്ടിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, ക്രസ്റ്റ് റൂട്ട് അതിൻ്റെ ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡെപ്ത് ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത്. ഓരോ ത്രെഡിൻ്റെയും ഡെപ്ത് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മുന്നോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ പിച്ചും ഡെപ്തും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദി ഡിസ്റ്റൻസ് ത്രൂ വിച്ച് എ സ്ക്രൂ ത്രെഡ് അഡ്വാൻസ് ആക്സിയലി ഇൻ വൺ ടേൺ ഇസ് കോൾഡ്. ഓപ്ഷൻ എ പിച്ച് ഓഫ് ത്രെഡ്, ഓപ്ഷൻ ബി ലീഡ് ഓഫ് ത്രെഡ്, ഓപ്ഷൻ സി ഡെപ്ത് ഓഫ് ത്രെഡ്, ഓപ്ഷൻ ഡി ഡയമീറ്റർ ഓഫ് ത്രെഡ്. എന്താ ക്വസ്റ്റ്യൻ? വളരെ സിമ്പിളാണ് അല്ലേ. ഒരു സ്ക്രൂ ത്രെഡ് അല്ലേ, ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ആക്സിലായിട്ടുള്ള ഒരു ടേണിൽ അത് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് അഡ്വാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ലീഡ് ഓഫ് ത്രെഡ് ആണ്, അല്ലെങ്കിൽ ലീഡാണ്. അപ്പോൾ പിച്ചും ലീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറൊന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു നട്ട് ഞാനൊരു ഫുള്ളായിട്ട് ടേൺ ചെയ്യുമ്പോൾ, ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് എത്ര ദൂരം മുന്നോട്ടേക്ക് അഡ്വാൻസ് ചെയ്തു, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലീഡ് ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത്. എന്താണ് ലീഡ് ഓഫ് എ ത്രെഡ്? നമ്മൾ ഈ ഒരു നട്ട് ഞാൻ ഇതൊരു ഫുൾ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ആക്സിയലി ആയിക്കൊണ്ട് എത്ര ദൂരം മുന്നോട്ടേക്ക് അല്ലെ അഡ്വാൻസ് ചെയ്തു എന്നതിനെയാണ് ലീഡ് ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത്. പിച്ചും ലീഡും തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്, അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അതായത് ലീഡ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി എന്ന് പറയും. എന്താണ് എൻ? എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സ്റ്റാർട്ടാണ്. എൻ എന്ന് പറഞ്ഞെന്താണ്? നമ്പർ ഓഫ് സ്റ്റാർട്ടാണ്. പി എന്ന് പറഞ്ഞാൽ പിച്ചാണ്. നമ്പർ ഓഫ് സ്റ്റാർട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ത്രെഡിന് ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും മൾട്ടി സ്റ്റാർട്ട് ത്രെഡും. അതേപോൾ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡാണെങ്കിൽ വൺ കണ്ടിന്യൂസ് ത്രെഡ്, ഓർമ്മിക്കണേ, വൺ കണ്ടിന്യൂസ് ത്രെഡ് എലോങ് ബോഡി ഓഫ് എ സ്ക്രൂ. ആ സ്ക്രൂവിൻ്റെ ബോഡിയിൽ എന്തുണ്ടാവും? ഒരു കണ്ടിന്യൂസ് ത്രെഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൾട്ടി സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ത്രെഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു ത്രെഡിൻ്റെ ബോഡിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ആ മൾട്ടി സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ സ്റ്റാർട്ട്, അതായത് ഡബിൾ സ്റ്റാർട്ട് ത്രെഡ്, ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്തുണ്ട്, മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു റിലേഷനുമായി അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ലീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു ത്രെഡിൻ്റെ ലീഡ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു പി ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആകുമ്പോൾ അതിൻ്റെ ലീഡും പിച്ചും തമ്മിൽ എന്ത് വരും, ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച് ആയിരിക്കും അല്ലേ. അപ്പം നമ്പർ എന്ന് പറഞ്ഞാൽ വൺ ആണല്ലേ, വൺ ഇൻറ്റു പി ആണെന്ന് വരിക. അതുകൊണ്ട് തന്നെ ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച് ആണ്. ഇത് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൻ്റെ ലീഡും പിച്ചും എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ആണ്. ഇനിയിപ്പോൾ ഒരു ഡബിൾ സ്റ്റാർട്ട് ആണെങ്കിലോ എന്ത് വരും, ലീഡ് ഈസ് ഈക്വൽ ടു ടു പി വരും അല്ലേ, ടു ഇൻറ്റു പിച്ച് വരും. ട്രിപ്പിൾ സ്റ്റാർട്ട് ആണെങ്കിൽ ലീഡ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു പിച്ച് വരും. ഓക്കെ, അപ്പോൾ ഈ പിച്ച്, ഈ ഒരു സിംഗിൾ സ്റ്റാർട്ടും അതേപോലെ ഡബിൾ സ്റ്റാർട്ടും ട്രിപ്പിൾ സ്റ്റാർട്ടൊക്കെ ആകുമ്പോഴൊരു അഡ്വാൻറ്റേജ് എന്താണ് നമുക്കറിയില്ലേ. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആകുമ്പോൾ ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച് ആണ്. അതുകൊണ്ട് ഈ ഒരു നട്ട് നമ്മളൊരു ഫുള്ളായിട്ട് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
എത്ര ഡിസ്റ്റൻസേ മൂവ് ചെയ്യുള്ളൂ, ഒരു പിച്ച് മാത്രം എന്ത് ചെയ്യുള്ളൂ, മൂവ് ചെയ്യുള്ളൂ അല്ലേ. എന്നാൽ ഒരു ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആകുമ്പോഴോ, ഈ ഒരു നട്ട് ഒരു ഫുൾ റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും രണ്ട് പിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും, അഡ്വാൻസ് ചെയ്തിട്ടുണ്ടാവും. ഒരു കറക്കത്തിൽ തന്നെ എത്ര ദൂരം അഡ്വാൻസ് ചെയ്തു, രണ്ട് പിച്ച് അഡ്വാൻസ് ചെയ്തു. ഇനി ട്രിപ്പിൾ സ്റ്റാർട്ട് ആകുമ്പോഴോ, ഒരൊറ്റ റൊട്ടേഷനിൽ എത്ര ദൂരം കവർ ചെയ്യും, ഒരു മൂന്ന് പിച്ച് കവർ ചെയ്യും. അതുകൊണ്ടുള്ള ഗുണം എന്താണ്, നമ്മൾ കറക്കുന്ന റൊട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു റൊട്ടേഷൻ ആണെങ്കിലും കൂടുതൽ ദൂരം എന്ത് ചെയ്യുന്നുണ്ട്, അത് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളോട് നിർബന്ധമായി ഓർത്തിരിക്കുന്ന റിലേഷൻ ലീഡ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു പി ആണ്, നമ്പർ ഓഫ് സ്റ്റാർട്ട് ഇൻറ്റു പിച്ച് ആണ്. ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൻ്റെ ലീഡും പിച്ചും എന്താണ്, ഈക്വൽ ആണ്. ലീഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നട്ടിലെ ഒരു ഫുൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ അത് എത്ര ദൂരം അഡ്വാൻസ് ചെയ്തു, ആക്സിലി ഒരു വൺ ടേണിൽ എത്ര ദൂരം അത് അഡ്വാൻസ് ചെയ്തു എന്നതിനാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. പിച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ത്രെഡിൻ്റെ രണ്ട് അഡ്ജസ്റ്റൻറ്റ് സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴായിട്ട് പലർക്കും മാറിപ്പോവാറുണ്ട്. അപ്പോൾ ആ നല്ലൊരു വൃത്തിയിൽ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ മാറി ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, നമുക്കിനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദി സ്ക്രൂ ഈസ് സ്പെസിഫൈഡ് ബൈ ദി ഓപ്ഷൻ എ കോർ ഡയമീറ്റർ, ഓപ്ഷൻ ബി മൈനർ ഡയമീറ്റർ, ഓപ്ഷൻ സി നോമിനൽ ഡയമീറ്റർ, ഓപ്ഷൻ ഡി മേജർ ഡയമീറ്റർ. എന്താണ് ക്വസ്റ്റ്യൻ, ഒരു സ്ക്രൂ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലേ ഏത് ഡയമീറ്ററിൻ്റെ ബേസിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ സി നോമിനൽ ഡയമീറ്റർ ആണ്. എന്താണ് നോമിനൽ ഡയമീറ്റർ, ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. മറന്നു പോകരുത്. അതായത് നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്ന സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്, നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോകരുത്. നമുക്ക് ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദി ക്രസ്റ്റ് ഡയമീറ്റർ ഓഫ് സ്ക്രൂ ത്രെഡ് ഈസ് സെയിം ആസ് ഓപ്ഷൻ എ മേജർ ഡയമീറ്റർ, ഓപ്ഷൻ ബി മൈനർ ഡയമീറ്റർ, ഓപ്ഷൻ സി കോർ ഡയമീറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ, ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ക്രസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഏത് ഡയമീറ്ററിന് സെയിം ആണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ എ മേജർ ഡയമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും എന്താണെന്ന് പഠിക്കാം. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാണുന്ന ഡയമീറ്റർ അല്ലേ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്ന ഡയമീറ്ററാണ് നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി തൊട്ട് താഴെ കാണുന്ന അല്ലേ ഈ ഒരു ഡയമീറ്റർ, ഈ ഡയമീറ്ററാണ് നമ്മൾ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ ത്രെഡിൻ്റെയും ഇൻറ്റേണൽ ത്രെഡിൻ്റെയും കേസിൽ ഈ മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും നമ്മൾ പഠിച്ചിരിക്കണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം. മേജർ ഡയമീറ്റർ, മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡയമീറ്റർ ഓഫ് ആൻ ഇമാജിനറി കോആക്സിൽ സിലിണ്ടർ വിച്ച് ബൗൺസ് ദി ക്രസ്റ്റ് ഓഫ് ആൻ എക്സ്റ്റേണൽ ത്രെഡ് ഓർ റൂട്ട് ഓഫ് ആൻ ഇൻറ്റേണൽ ത്രെഡ് ലാർജസ്റ്റ് ഡയമീറ്റർ ഇൻ എ ത്രെഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കേസിൽ ക്രസ്റ്റിനെ ബൗണ്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇൻറ്റേണൽ ത്രെഡിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, റൂട്ടിനെ ബൗണ്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. രണ്ടും പഠിക്കണേ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ മൈനർ ഡയമീറ്ററും കൂടി നോക്കാം. മൈനർ ഡയമീറ്ററിന് മറ്റൊരു പേരുണ്ട്, മൈനർ ഓർ കോർ ഓർ റൂട്ട് ഡയമീറ്റർ. ഈ മൂന്നും ഒരാൾ തന്നെയാണ്, മറന്നു വരുത്. മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞാലും കോർ ഡയമീറ്റർ എന്ന് പറഞ്ഞാലും റൂട്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞാലും ഒരാൾ തന്നെയാണ് അല്ലേ. ഇറ്റ് ഈസ് ദി ഡയമീറ്റർ ഓഫ് ആൻ ഇമാജിനറി കോആക്സൽ സിലിണ്ടർ വിച്ച് ബൗൺസ് ദി റൂട്ട് ഓഫ് എക്സ്റ്റേണൽ ത്രെഡ് ഓർ ക്രസ്റ്റ് ഓഫ് ആൻ ഇൻറ്റേണൽ ത്രെഡ് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കേസിൽ എന്താണ് അതിൻ്റെ റൂട്ടിനെ ബൗണ്ട് ചെയ്യുന്ന ഇമാജിനറി സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് കോർ ഡയമീറ്റർ അല്ലെങ്കിൽ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇൻറ്റേണൽ ത്രെഡിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ എന്തിനെ ക്രസ്റ്റിനെ അല്ലെ, ക്രസ്റ്റിനെ ബൗണ്ട് ചെയ്യുന്ന ഇമാജിനറി സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് മൈനർ ഓർ കോർ ഓർ റൂട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് സർഫസ് ജോയിനിങ് ദി ക്രസ്റ്റ് ആൻഡ് ദി റൂട്ട്. ഓപ്ഷൻ എ ഹാൻഡ്, ഓപ്ഷൻ ബി ഫ്ലാങ്ക്, ഓപ്ഷൻ സി ലാൻഡ്, ഓപ്ഷൻ ഡി പിച്ച്. ഒരു ക്രസ്റ്റിൻ്റെയും റൂട്ടിൻ്റെയും സർഫസിലെ ക്രസ്റ്റ് റൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സർഫസ് ജോയിനിങ് ചെയ്താണ് അല്ലേ. ആ ഒരു സർഫസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ഫ്ലാങ്ക് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാങ്ക് എന്ന് പറഞ്ഞത്, കണ്ടോ. ഒരു രണ്ട് ഫ്ലാങ്കുകൾ അല്ലേ, രണ്ട് ഫ്ലാങ്കുകൾ ചേരുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു റൂട്ടും ഒരു ക്രസ്റ്റും എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ആ ചെരിവാണ്, ആ സർഫസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്ലാങ്ക് എന്ന് വിളിക്കുന്നത്. ചോദിക്കാറുണ്ടേ. ആ ഇപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ പിച്ച് ഡയമീറ്റർ അല്ലേ, പിച്ച് ഡയമീറ്റർ നമ്മൾ എന്തായിട്ടില്ല പറഞ്ഞില്ലായിരുന്നു.
അപ്പോൾ പിച്ച് ഡയമീറ്റർ എന്താണെന്ന് കൂടി നോക്കാം. അതായത് ഒരു ത്രെഡിൻ്റെ വിഡ്ത്തും അതോടൊപ്പം തന്നെ സ്പേസ് ബിറ്റ്വീൻ ത്രെഡും, ഒരു ത്രെഡിൻ്റെ സ്പേസ് ബിറ്റ്വീൻ ത്രെഡും ഈക്വലായിട്ട് കട്ട് ചെയ്യുന്ന ഒരു ഇമേജിനറി ഡയമീറ്ററെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. എന്താണ്, ഒരു ത്രെഡിൻ്റെ വിഡ്ത്തും അതോടൊപ്പം തന്നെ സ്പേസ് ബിറ്റ്വീൻ ത്രെഡും ഈക്വലായിട്ട് കട്ട് ചെയ്യുന്ന ഒരു ഇമേജിനറി ഡയമീറ്ററെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. മറന്നു പോകരുത്. നമുക്കിനി എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ത്രെഡ് ആംഗിൾ ഓഫ് ബി എസ് ഡബ്ല്യു സ്ക്രൂ ത്രെഡ് ആർ ഓപ്ഷൻ എ 29 ഡിഗ്രി, ഓപ്ഷൻ ബി 45 ഡിഗ്രി, ഓപ്ഷൻ സി 55 ഡിഗ്രി, ഓപ്ഷൻ ഡി 60 ഡിഗ്രി. അല്ലേ, ഒരു ബി എസ് ഡബ്ല്യു സ്ക്രൂ ത്രെഡിൻ്റെ ആംഗിൾ എത്രയാണെന്ന്, ത്രെഡ് ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി 55 ഡിഗ്രിയാണ്. എന്താണ് ത്രെഡ് ആംഗിൾ, അതോടൊപ്പം തന്നെ എന്താണ് ബി എസ് ഡബ്ല്യു ത്രെഡ് എന്നതും കൂടി ഇതിനൊപ്പം ചേർത്ത് മനസ്സിലാക്കാം. നിങ്ങൾ ഫിഗറിൽ കാണുന്നതാണ് ഒരു ബി എസ് ഡബ്ല്യു ത്രെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പാൻഡ് ഫോം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്ത് ത്രെഡാണ്. മറന്നു പോകരുത്. അപ്പോൾ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്ത് ത്രെഡിനെയാണ് നമ്മൾ ബി എസ് ഡബ്ല്യു ത്രെഡ് എന്ന് പറയുന്നത്. ത്രെഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, നിങ്ങൾ രണ്ട് ഫ്ലാങ്കുകൾ കൂടി ചേരുമ്പോൾ ഉടനെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ. ആ ഒരു ആംഗിളിനാണ് നമ്മൾ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ത്രെഡ് ആംഗിൾ എത്രയാണ്, 55 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ബി എസ് ഡബ്ല്യു ത്രെഡിൻ്റെ കുറച്ച് പ്രത്യേകത ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. വിത്ത് വെർത്ത് ത്രെഡ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്, ബി എസ് ഡബ്ല്യു ത്രെഡാണ്. കൂടാതെ നമ്മുടെ യു കെ യുണൈറ്റഡ് കിങ്ഡം അവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ത്രെഡാണ് ഈ ബി എസ് ഡബ്ല്യു ത്രെഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. ഇതാണ് പലപ്പോഴായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പി എസ് സി ചോദിച്ചിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ തിയറിറ്റിക്കൽ ഡെപ്ത്, അതോടൊപ്പം തന്നെ ആക്ച്വൽ ഡെപ്ത്തും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. തിയറിറ്റിക്കൽ ഡെപ്ത്തിൽ നമ്മൾ ക്യാപിറ്റൽ ഡി കൊണ്ടും ആക്ച്വൽ ഡെപ്ത്തിൽ നമ്മൾ സ്മോൾ ഡി കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ തിയറിറ്റിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് 0.96 പിച്ചാണ്. അതോടൊപ്പം തന്നെ ആക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ ഡി ഇസ് ഈക്വൽ ടു 0.64 പിച്ചാണ്. ഓക്കെ, ഈ രണ്ട് വാല്യൂ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം, പി എസ് സി ചോദിക്കാറുള്ളതാണ്. കൂടാതെ ഇതിൻ്റെ ക്രസ്റ്റും റൂട്ടും എന്ന് പറയുന്നത് റൗണ്ടഡ് ഷേപ്പായിരിക്കും. ഓക്കെ, ഫ്ലാറ്റ് ആയിരിക്കില്ല, എന്തായിരിക്കും, ഒരു റൗണ്ടഡ് ഷേപ്പിലായിരിക്കും എന്തുണ്ടാകുക, ഇതിൻ്റെ ക്രസ്റ്റും റൂട്ടും ഉണ്ടാവുക. ഓക്കെ, ഇതും ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് വേണ്ട 4 പോയിൻറ്റ്, ഒന്ന് ഏതാണ് വിത്ത് വെർത്ത് ത്രെഡ് എന്നറിയപ്പെടുന്നത്, അതോടൊപ്പം തന്നെ ആംഗിള്, തിയറിറ്റിക്കൽ ഡെപ്തും ആക്ച്വൽ ഡെപ്തും, കൂടാതെ ക്രസ്റ്റും റൂട്ടിൻ്റെയും ഷേപ്പും നിർബന്ധമായും പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആക്ച്വൽ ഡെപ്ത് ഓഫ് ബ്രിട്ടീഷ് അസോസിയേഷൻ ബി എ ത്രെഡ് ഈസ്, ഓപ്ഷൻ എ 0.612 പി, ഓപ്ഷൻ ബി 0.613 പി, ഓപ്ഷൻ സി 0.6 പി, ഓപ്ഷൻ ഡി 0.62 പി. ഒരു ബ്രിട്ടീഷ് അസോസിയേഷൻ ബി എ ത്രെഡിൻ്റെ ആക്ച്വൽ ഡെപ്താണ് ചോദിച്ചത്. കണ്ടോ, നമ്മൾ നേരെ ഡെപ്തിലെ കേസ് പറഞ്ഞില്ലേ, അപ്പോൾ ഡെപ്തും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ സി 0.6 പി ആണ്. ഇത് ഡെപ്തിൻ്റെ കേസിൽ അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബി എ ത്രെഡിൻ്റെ ഡെപ്ത്, കാരണം അത് പഠിക്കാൻ ഒരു എളുപ്പമാണ്. എന്താണ്, 0.6 പി ആണ്, 0.6 പിച്ചാണ്. പി എന്ന് ഉദ്ദേശം എന്താണ്, പിച്ചാണ്. അതായത് ഫിഗറൊന്ന് ശ്രദ്ധിക്കാം, ഇതാണ് ഒരു ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 47.5 ഡിഗ്രിയാണ്. മറന്നു പോകരുത്, ബി എ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ 47.5 ഡിഗ്രിയാണ്. അതോടൊപ്പം തന്നെ ഈ എച്ച്, എച്ചിനോടെ ഉദ്ദേശിച്ചത് തിയറട്ടിക്കൽ പിച്ചാണേ, തിയറട്ടിക്കൽ ഡെപ്ത്. ഓക്കെ, മാറിപ്പോയതാണ്. ഈ സ്മോൾ എച്ചാണ് ഉദ്ദേശിക്കുന്നത്, ആക്ച്വൽ ഡെപ്താണ്. അപ്പോൾ ഈ ആക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 0.6 പി ആണ്. തിയറട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് 1.136 പി ആണ്. ഓക്കെ, മറന്നു പോകരുത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, തിയറട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്, ഇതാണ് എന്തെന്ന് പറയുന്നത്, ആക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കൂടുതലായിട്ടൊന്നും നോക്കി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ രണ്ടൊരു വാല്യൂ ഒന്ന് ഓർത്താൽ മതി. നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ആംഗിളും ഒരു ആക്ച്വൽ ഡെപ്തുമാണ്. നമുക്ക് ഇനി ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സവിശേഷതകളും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സ്മോൾ ഡയമീറ്റർ കേസിലാണ് നമ്മൾ ബി എ ത്രെഡ് ഫോം യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 0.25 ഇഞ്ച് ഡയമീറ്ററിനേക്കാൾ കുറവ് ഡയമീറ്റർ വരുന്ന കേസിലാണ് ബി എ അസോസിയേഷൻ ത്രെഡ് യൂസ് ചെയ്യുന്നതെന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്രിസ്റ്റൽ റൂട്ട് എന്താണ്, റൗണ്ടഡ് ഷേപ്പ് തന്നെയാണ്. ബി എസ് ഡബ്ല്യു ത്രെഡ് പോലെ തന്നെ ഇതിൻ്റെയും ക്രിസ്റ്റൽ റൂട്ട് എന്താണ്, റൗണ്ടഡ് ഷേപ്പാണ്. കൂടാതെ ഇതിൻ്റെ ആംഗിൾ, അതാണ് ഇമ്പോർട്ടൻ്റ്, എത്രയാണ്, 47.5 ഡിഗ്രിയാണ്. ബി എസ് ഡബ്ല്യുവിൻ്റെ എത്രയായിരുന്നു, 55 ഡിഗ്രി ആയിരുന്നു അല്ലേ. ഇവിടെ എത്രയാണ്, 47.5 ഡിഗ്രിയാണ്. കൂടാതെ ഇതിൻ്റെ തിയറട്ടിക്കൽ ഡെപ്ത് എത്രയാണ്, 1.136 പിച്ച് ആണ്. ആക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്നത് 0.6 പി ആണ്. ഇവിടെ ഏറ്റവും കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത് ആംഗിളും അതേപോലെ തന്നെ ആക്ച്വൽ ഡെപ്തുമാണ്. ആ രണ്ടും മറന്നു പോകരുത്, മനസ്സിലങ്ങ് കൂട്ടി ഉറപ്പിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത 10-ാമത്തെ ക്വസ്റ്റ്യൻ, ദി ത്രെഡ് ആംഗിൾ ഓഫ് ആക്മി ത്രെഡ്, ഓപ്ഷൻ എ 29 ഡിഗ്രി, ഓപ്ഷൻ ബി 45 ഡിഗ്രി, ഓപ്ഷൻ സി 55 ഡിഗ്രി, ഓപ്ഷൻ ഡി 60 ഡിഗ്രി. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ എ 29 ഡിഗ്രി.
ആക്മി ത്രെഡ് നമ്മൾ ലെയ്ത്തും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന ഒരു ആക്മി ത്രെഡ് എന്ന് പറയുന്നത്, നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്, 29 ഡിഗ്രിയാണ് ഇതിൻ്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് നോക്കാം. അതായത് ഒരു സ്ക്വയർ ത്രെഡിൻ്റെ മോഡിഫിക്കേഷൻ ഫോമാണ് എന്തെന്ന് പറയുന്നത് ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അത് വളരെ ഈസിയർ ടു കട്ട് ചെയ്യാൻ ഈസിയാണ്. അതോടൊപ്പം തന്നെ സ്ട്രോങ്ങർ റൂട്ട് ദാൻ ദി സ്ക്വയർ ത്രെഡ് അല്ലേ, സ്ക്വയർ ത്രെഡിനേക്കാളും സ്ട്രോങ്ങർ റൂട്ടാണ് ഇതിനുള്ളത്. കൂടാതെ നമ്മൾ ഫ്രീക്വൻ്റ്ലി എന്ത് ചെയ്യാം, എൻഗേജും ഡിസെൻഗേജും ചെയ്യാനുള്ള സിറ്റുവേഷനിലാണ് ആക്മി ത്രെഡ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് അല്ലേ. നമ്മൾ ലേത്തിൻ്റെ ലീഡ് സ്ക്രൂവും ഓഫ് നട്ടും തമ്മിൽ എന്താണ് കണ്ടിന്യൂസ് ആയി എൻഗേജും ഡിസെൻഗേജും വരുന്നൊരു കേസാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡെപ്ത് എത്രയാണ്, 0.5 പിച്ച് ആണ്. അതായത് ഇതിൻ്റെ ആക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്നത് 0.5 പിച്ച് ആണ്. ആംഗിൾ എത്രയായിരുന്നു, 29 ഡിഗ്രിയാണ് ആംഗിളാണ് നിരവധി തവണ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രൂ ത്രെഡുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.